Hello, selam, namaskaram. Yani
ഓർത്ത് വന്നു. അതിന്റെ പേരിലാണ് ഇപ്പോ ഒരു വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു പ്രൈവറ്റ് ചാറ്റ് ആണ്, അപ്പൊ അതിങ്ങനെ ലീക്ക് ആയതിനോട് ഞാൻ യോജിക്കുന്നില്ല, കാരണം അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ എന്നാലും അവൻ അതിൽ യൂസ് ചെയ്ത വാക്ക് അത് മോശമായി പോയി എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ അവരുടെ പറയുകയും ചെയ്തു. അപ്പം ഞാൻ അവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവരൊരു ഒരു ഇത് പറയണ്ടായിരുന്നു എന്ന് ഞാൻ ഓൾറെഡി അവരുടെ പറയുകയും ചെയ്തായിരുന്നു. അവൻ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറയേണ്ടി വന്നതെന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ അവൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല, കാരണം അവനവന്റേതായ ശരികളുണ്ട്. അപ്പം അവൻ ആ ഒരു രീതിയിൽ പോവാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അപ്പൊ അതിന് ഞാനും കൂടുതൽ ഇടപെടാൻ പോവാറില്ല. സോ ഇത്രയുണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട്. പിന്നെ ഞാൻ ഈ വീട് തുറന്നതിന് മുൻപേ പറഞ്ഞതുപോലെ ആ ബിഗ് ബോസ് ഹൗസിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ അനുഭവത്തിന് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അപ്പം ബിഗ് ബോസ് ഹൗസിൽ ഞാൻ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ആരൊക്കെ നിന്നു, ഏതൊക്കെ ആർമികൾ എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു, അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഞാൻ മറന്നിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ അത് മറക്കാനും പോകുന്നില്ല. എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അവരുടെ അടുത്തൊക്കെ അന്നും ഇന്നും എന്നും ആ ഒരു നന്ദി എനിക്കുണ്ടാവും. എനിക്ക് വിഷമം വന്നത് ഞാൻ ആ വിഭവ സംസ്ഥാനത്തിന് ശേഷം ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച ചിലരിൽ നിന്ന് ഉള്ളൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു വിഷമം മാത്രമേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാവരെയും അവിടെ ചാക്ഷേപിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ആരെ അതിനാ ഒരു രീതിയിൽ എടുക്കരുതെന്നും ഒരു റിക്വസ്റ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. സത്യത്തിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ കൂടെ എല്ലാം നിർത്തണമെന്ന് വിചാരിച്ചതാണ്, ഇനിയെ കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയാ, ഒരു മിസ്കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഇനി എന്താ പറയുക, എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനോ ഒന്നുമില്ല. ഇനി കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്റെ വരാൻ പോകുന്ന പ്രൊജക്ട്സിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പം